പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ നമസ്കാരം ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പ്രധാന വാർത്തകൾ ഹോളി പ്രമാണിച്ച് മോസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടയാൾ അറസ്റ്റിൽ വാഹനമോഷണം വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ അനധികൃതമായി തോക്ക് കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് നടന്നത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ലോണ്ട്രികൾ ഉൾപ്പെടെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നഗരസഭയുടെ പരിശോധന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു വലിയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഒരു സ്ഥാപനം അടച്ച് സീൽ വെച്ചു മറ്റു ചില സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് കട ഉടമകൾക്ക് നഗരസഭാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരും മസ്കത്തിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള സലാം സർവീസ് ഏപ്രിൽ മുതൽ നിർത്തിവെക്കുന്നതായി സൂചന അടുത്ത മാസം ഒന്ന് മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് നിർത്തിവച്ചു അതേസമയം കോഴിക്കോട് ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സെക്ടറുകളിലുള്ള ബുക്കിംഗ് തുടരുന്നുമുണ്ട് വരും ദിവസങ്ങളിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകൾ പ്രതിദിന സർവീസുകളായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിന് തിരുവനന്തപുരത്തെത്തും രാവിലെ എട്ട് മുപ്പതിന് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന വിമാനം പതിനൊന്ന് മണിക്ക് മസ്ക് ചെയ്യും മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസും വർദ്ധിപ്പിക്കാനിരിക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തും മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക തിങ്കൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് നാല്പത്തിയഞ്ചിന് മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ട് നാല്പത്തിയഞ്ചിന് കണ്ണൂരിലെത്തും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കണ്ണൂരിലെത്തും വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം എട്ട് പതിനഞ്ചിനും കണ്ണൂരിൽ ലാൻഡ് ചെയ്യും കണ്ണൂരിൽ നിന്ന് തിങ്കൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം എട്ട് മസ്കത്തിലെത്തും വെള്ളി രാത്രി പന്ത്രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രണ്ട് ഇരുപതിന് മസ്കത്തിലെത്തും മസ്കത്ത് എരുമേലി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാദി ഖബീർ പ്രൈവറ്റ് സ്കൂളിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു വിവിധ മേഖലയിലുള്ള നിരവധി ആളുകൾ നോമ്പുതുറയിൽ പങ്കെടുത്തു അൽ അമീൻ മൗലവി പത്തനംതിട്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ബൗഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ പ്ലേറ്റ്ലെറ്റ് ശേഖരം കുറഞ്ഞതിനാൽ ആളുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം രക്തദാതാക്കളെയും ഇരുന്നൂറ്റി അറുപത് പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയുമാണ് ആവശ്യമുള്ളത് റമസാനിൽ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും എല്ലാ ദിവസം രാത്രി ഏഴ് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയും രക്തം ദാനം ചെയ്യാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി പത്ത് മുപ്പതാണ് അതേസമയം രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശകരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റമസാനും മുമ്പും ഉണർത്തിയിരുന്നു രക്തം ദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു മാസങ്ങളിൽ രക്തത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു നിരവധി രോഗികൾ രക്തത്തിനായി കാത്തുനിൽക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു മയക്കുമരുന്ന് കടത്തുന്നതിനിടെ പേരെ റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കോമ്പാക്ടിങ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് വിഭാഗം അറസ്റ്റ് ചെയ്തു മോഫിൻ ക്രിസ്റ്റൽ നാർക്കോട്ടിക്സ് തുടങ്ങിയ മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും ആറോപി അറിയിച്ചു കെ എൻ സി സി സുഹാർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹാർ അമീറാസ് പാലസ് ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റിയുടെയും വിവിധ ഏരിയ കമ്മിറ്റിയുടെയും നേതാക്കൾ മറ്റു സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ വ്യവസായ പ്രമുഖർ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്ത ഇഫ്താറിന് സുഹാർ കെ എൻ സി സി പ്രവർത്തക സമിതി അംഗങ്ങൾ നേതൃത്വം നൽകി സ്ത്രീകൾക്കുള്ള വനിതാ വിങ്ങിൻ്റെ നോമ്പുതുറ അൽ ഹംബാർ അബൂസ് ഹാളിൽ വെച്ച് നടന്നു റമസാനിലെ കുട്ടികളുടെ ആഘോഷമായ ഖരൻ കാശുയിൽ നിറഞ്ഞാടാൻ കുട്ടിപ്പട എല്ലാ വർഷവും റമസാൻ പതിനാലിന് ഒമാൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടന്നു വരുന്ന ആഘോഷം ഇത്തവണ കൂടുതൽ വർണ്ണാഭമാകും ഇഫ്താറിനും മഹിരു പുനസ്കാരത്തിനും ശേഷം കുട്ടികൾ സംഘമായി ഈ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ആലപിച്ച് പുറത്തിറങ്ങും സൗദി അറേബ്യ ഉൾപ്പെടെ ചില അറബ് രാഷ്ട്രങ്ങളിൽ ജർജി ആൻ എന്ന പേരിലാണ് ഈ പരിപാടി കുട്ടികളും കൗമാരക്കാരുമാണ് ഈ ആഘോഷത്തെ വർണ്ണാഭമാക്കുന്നത് പുതുവസ്ത്രങ്ങളും മറ്റുമൊക്കെയായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികൾ തയ്യാറെടുത്ത് കാത്തിരിപ്പിലാണ് സംഘങ്ങളായി എത്തുന്ന കുട്ടികളെ മധുരവും പണവും നെറ്റ്സും ഓരോ വീട്ടിലും മുതിർന്നവർ സ്വീകരിക്കും ജീവിതശൈലിയിലെ മാറ്റവും കുട്ടികളുടെ ആഗ്രഹവും മുൻനിർത്തി സമ്മാനങ്ങളിലും മാറ്റമുണ്ടാകും കുട്ടികൾക്ക് പ്രിയപ്പെട്ട സമ്മാനങ്ങൾ നൽകുന്നതിന് വീട്ടുകാരും മത്സരിക്കുന്നു ലഭിച്ച സമ്മാനങ്ങൾ രക്ഷിതാക്കൾക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ കുട്ടികൾ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു സാമൂഹിക വിനിമയം ശാക്തീകരിക്കാൻ കരൺ കാശു സംഭാവന ചെയ്യുന്നു സംഘമായി പോകുന്നതിനാൽ കുട്ടികൾ നല്ല ശൈലികൾ പഠിക്കുകയും സുഹൃത്തുക്കളുമായി സാമൂഹികവൽക്കരിക്കുകയും ചെയ്യുന്നു ഓരോ സംഘത്തിനും ഒരു ലീഡർ ഉണ്ടാകും അംഗങ്ങൾക്ക് ലീഡറാണ് ഓരോ ദൗത്യവും ഏൽപ്പിക്കുക മാത്രമല്ല ഇവരാണ് പോക്കുവരവിൻ്റെ റൂട്ടുകളും വിശ്രമ സമയവും മറ്റും തീരുമാനിക്കുന്നത് സെൻ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ വാരാഘോഷത്തിന് തുടക്കം ഈ വർഷത്തെ ഹാഷ ആഴ്ച ശുശ്രൂഷകൾക്ക് ഹോണവർ മിഷൻ്റെ അഭിവന്ധ്യ യാക്കോബ് മാർ അന്തോണിയോ തിരുമേനി നേതൃത്വം നൽകും സുഹാർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഭീഡാനുഭവവാര ശുശ്രൂഷകൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യെരുഷലൈം ദേവാലയ പ്രവേശനത്തിൻ്റെ സ്മരണയുണർത്തുന്ന ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾ ശനിയാഴ്ച വൈകിട്ട് നടന്നു ഹാഷ ആഴ്ചയോടനുബന്ധിച്ച് തിങ്കളാഴ്ച തുമ്പമ്മൻ ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഡോക്ടർ എബ്രഹാം മാർസെറാഫിം തിരുമേനി നയിക്കുന്ന സന്ധ്യാ നമസ്കാരവും ധ്യാനവും നടക്കും തുടർന്ന് ബുധൻ വൈകിട്ട് എട്ട് മണിക്ക് പെസഹായുടെ ശുശ്രൂഷയും വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളും നടക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകളോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പീഡാനുഭവവാര ശുശ്രൂഷകൾക്ക് പരിസമാപ്തിയാവും ചൂതാട്ടം നടത്തിയ ഇരുപത് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആദം വിലയത്തിൽ നിന്നും ചൂതാട്ടത്തിനിടെ പ്രവാസികൾ അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നു സമാന സംഭവം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിയഞ്ചിൽ പരമേഷ്യക്കാരാണ് അന്ന് അറസ്റ്റിലായത് ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഒമാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഇലക്ട്രിക് എസ് യു നിരത്തുകളിലേക്ക് മെയ്സ് മോട്ടോസാണ് കാർ നിർമ്മിക്കുന്നത് അലൈവ് വൺ എന്ന പേരിലാണ് ആദ്യ മോഡൽ വാഹനപ്രിയരിലെത്തുക ഏകദേശം പതിനാറായിരം റിയാലായിരിക്കും കാറിന് കണക്കാക്കുന്ന വിലയെന്നും അധികൃതർ വ്യക്തമാക്കി ഈ വർഷം അവസാനത്തോടെ കാർ വിപണിയിലെത്തും ഒമാൻ ടെക്നോളജി ഫണ്ട് മുതൽ മുടക്കിൽ ഒരുക്കുന്ന കാർ അന്താരാഷ്ട്ര വിപണിയും ലക്ഷ്യമിടുന്നു ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് മെയ്സ് കാറുകളുടെ പ്രത്യേകത ഇലക്ട്രിക് കാറിന് വെറും നാല് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് കൊണ്ട് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനാകും മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററാണ് പരമാവധി വേഗത കാർ പൂർണ്ണമായും കാർബൺ ഫൈബറിലാണ് നിർമ്മിക്കുന്നത് അതേസമയം മെയ്സ് കാർ രണ്ട് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വലിയ ബുക്കിംഗാണ് ലഭിച്ചത് കാർ അവതരിപ്പിച്ച് രണ്ട് ദിവസത്തിനകം തന്നെ നാനൂറോളം ബുക്കിംഗ് ലഭിച്ചു ദുബായ് എക്സ്പോയിലും കാർ അവതരിപ്പിച്ചിരുന്നു റിസാന സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ കമ്മിറ്റി വിസ്റ്റം സമിതി പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിച്ചു റൂവി സ്റ്റാർ ഓഫ് കൊച്ചിൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൊമ്പ മുഹമ്മദ് മുസ്ലിയാർ മുഖ്യാതിഥിയായിരുന്നു യുവത്വത്തെ അടയാളപ്പെടുത്താനും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും സാധിക്കണമെന്ന് കൊമ്പ മുസ്താദ് പറഞ്ഞു ഷെരീഫ് സഹദി മന്നപ്പറ്റ അധ്യക്ഷത വഹിച്ചു മർക്കസ് ഒമാൻ പി ആർഒ സി പിറാജ് സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം